തുമ്പ്. കളി പറയാനും കഥ കേൾക്കാനും കുഞ്ഞി കൈമുദ്ര. അറിവിൻ നിറവായി ഞങ്ങൾ ഒരുക്കിയ പുത്തനരാകാശം. ജ്യോതിർമയുടെ കൂടെ പാറി നടക്കാൻ എന്തൊരാവേശം. മിടുക്കരാട്ടോ, നമ്മുടെ വീടാരാ വൃത്തിയായി സൂക്ഷിക്കുന്നത്? നമ്മുടെ അമ്മമാരാണല്ലേ. അതെ, അമ്മ വീട് മുഴുവൻ വൃത്തിയാക്കും. അച്ഛൻ കൊണ്ടുവരുന്ന അലങ്കാര വസ്തുക്കൾ വെച്ച് മനോഹരമാക്കും അല്ലേ. നമുക്കിന്ന് ഒരു അലങ്കാര വസ്തു ഉണ്ടാക്കിയാലോ? എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഒരു പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ? അതിൽ പഠനോപകരണങ്ങൾ സൂക്ഷിക്കാം, സ്വീകരണ മുറി അലങ്കരിക്കാം, കൂട്ടുകാർക്ക് സമ്മാനം നൽകാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. തുടങ്ങാം. ഇതുപോലെ ഒരു പെൻസിൽ സ്റ്റാൻഡാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. പേപ്പർ ഗ്ലാസ് കൊണ്ടാണ് പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 3 വലിയ പേപ്പർ ഗ്ലാസും 2 ചെറിയ പേപ്പർ ഗ്ലാസും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെന്തൊക്കെയാണ് വേണ്ടത്? ഫെവിക്കോൾ വേണം, A4 ഷീറ്റ് വേണം, ചാർട്ട് പേപ്പർ, കത്രിക, സ്കെച്ച് പെൻ, സലോ ടേപ്പ് എന്നിവയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ എടുത്തുകൊണ്ടെന്ന് എല്ലാവരും ഓടി വന്നേ. കുട്ടികളെ, പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കുവാൻ ആദ്യം ഇതുപോലൊരു കാർഡ്ബോർഡ് കയ്യിലെടുക്കാം. അത് നമ്മൾ ഇതുപോലെ ഒരു പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കുവാൻ പാകത്തിന് ഒരു ബേസ് വെട്ടിയെടുക്കണം. അതിന് സ്കെയില് കൊണ്ട് നമ്മളൊരു ഏകദേശം 3 പേപ്പർ ഗ്ലാസ് വയ്ക്കുവാൻ വിധത്തിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കണം. കറക്റ്റായിട്ട് വരച്ച് എടുത്തതിന് ശേഷം ദാ ഇതുപോലെ നമ്മൾ കത്രിക ഉപയോഗിച്ച് ആ വരയിൽ കൂടി വൃത്തിയായിട്ട് മുറിച്ചെടുക്കും. 2 സൈഡും വരയിൽ കൂടി തെറ്റാതെ സാവധാനത്തിൽ മുറിച്ചെടുക്കും. ഇനി മഞ്ഞ A4 ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചാർട്ടോ എടുത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ 4 ഭാഗവും കറക്റ്റായി മടക്കിയതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ 4 സൈഡും ഭംഗിയായി മടക്കി കൊടുക്കണം. തുടർന്ന് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവുക. ഈ പേപ്പറിൻ്റെ സൈഡിൽ കൂടി വൃത്തിയായിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. അതുപോലെ അതിൻ്റെ എതിർവശത്തും ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. ഇനി 2 സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ പൊട്ടിച്ചതിന് ശേഷം അടുത്ത 2 സൈഡുകൾ കൂടി പൊട്ടിക്കാനുണ്ട്. അതിന് അവിടെ കട്ടി കൂടാതിരിക്കുവാനായിട്ട്
കത്രിക ഉപയോഗിച്ച് ഈ കോർണർ ഒന്ന് മുറിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെയോ ചേച്ചിയുടെയോ ആരുടെയെങ്കിലും സഹായം തേടാം. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും. ശേഷം വീണ്ടും നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കും. ഇതുപോലെ നമ്മുടെ ഈ ഭാഗം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വലിയ പേപ്പർ ഗ്ലാസ് കയ്യിലെടുത്ത് കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ നടുവിൽ കൂടി മുറിച്ചെടുക്കണം. ഇതുപോലെ മുകൾ ഭാഗവും അതിൻ്റെ അടിഭാഗവും ഇങ്ങനെ മുറിച്ചെടുക്കുക. അടുത്ത ഭാഗവും വൃത്തിയായിട്ട് മുറിച്ചെടുക്കുക. ഇനി കറക്റ്റായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ ഭാഗം നമുക്ക് വൃത്തിയാക്കാം. മുറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയൊരു ഭാഗമാണ് നമുക്ക് കിട്ടുന്നത്, കണ്ടോ. ഇനി ഇത് നമ്മൾ എ ഫോർ ഷീറ്റിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ട്രേസ് ആണ് എടുക്കുന്നത്. ഇങ്ങനെ വെച്ചു കൊടുത്തു, കണ്ടോ. ഇനി സ്കെച്ച് ഉപയോഗിച്ച് മുറിച്ചെടുക്കണം. ട്രേസ് എടുത്തപ്പോൾ ഈ രൂപമാണ്. ഇത് കത്രിക ഉപയോഗിച്ച് കറക്റ്റായിട്ട് മുറിച്ചെടുക്കണം. ശരിയാതെ വളയാതെ സ്പീഡ് കുറച്ച് മുറിച്ചെടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് പേപ്പർ ഗ്ലാസ് പൊട്ടിക്കാൻ പാകത്തിന് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയൊരു കഷ്ണമാണ് കിട്ടുന്നത്. ഇത് ഇനി പേപ്പർ ഗ്ലാസ്സിലാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. വലിയ പേപ്പർ ഗ്ലാസ് കയ്യിലെടുത്തു. ഇനി ഫെവിക്കോൾ കയ്യിലെടുത്ത് നമ്മൾ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കും. പേപ്പറിൽ പശത്തെ പേപ്പറിൽ ഫെവിക്കോൾ സൈഡിൽ ഇതേപോലെ തേച്ചു കൊടുക്കുക. ശേഷം പേപ്പർ ഗ്ലാസ്സിൽ ഒട്ടിക്കുക. ഇതാ ഇതുപോലെ. പേപ്പർ ഗ്ലാസ് മുഴുവനും ഫെവിക്കോൾ തേച്ചു കൊടുത്താൽ അത് വൃത്തിയായിട്ട് പെട്ടെന്ന് ഒട്ടും. ഇതാ ഇതുപോലെ. ഇനി ഇത് ചുറ്റി ഒട്ടിക്കാം. സൈഡ് യോജിപ്പിക്കാനായിട്ട് അവസാനവും പേപ്പറിൽ ഫെവിക്കോൾ തേച്ചു കൊടുക്കുക. മനോഹരമായി ഒട്ടിച്ചിട്ടുണ്ട്. ഈ പേപ്പർ ഗ്ലാസ് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം ചെറിയ ഒരു പേപ്പർ ഗ്ലാസ്സാണ്. ഇതും ആദ്യം ചെയ്തതുപോലെ തന്നെ, വലിയ പേപ്പർ ഗ്ലാസ് നമ്മൾ കട്ട് ചെയ്തതുപോലെ തന്നെ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അളവിൻ്റെ ട്രേസ് എടുത്ത് നമ്മൾ ഒരു കഷ്ണം മുറിച്ചെടുക്കുക. അത് ആദ്യം പേപ്പർ ഗ്ലാസ്സിൽ ഒട്ടിച്ചതുപോലെ തന്നെ പശ തേച്ച് ഒട്ടിക്കാൻ പോകും. ഇതുപോലെ ചെറിയ പേപ്പർ ഗ്ലാസ് ഒട്ടിച്ചു കഴിഞ്ഞു. അടിഭാഗം വൃത്തിയായില്ലെങ്കിൽ കയറി ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാം.
പേപ്പർ ഗ്ലാസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ പേപ്പർ ഗ്ലാസ്സിൽ കണ്ണും മുഖവും വായും ഒക്കെ വരച്ചു കൊടുത്ത് നമുക്ക് അലങ്കരിക്കാം. ദാ ഇതുപോലെ ആദ്യം വലിയ പേപ്പർ ഗ്ലാസ് കയ്യിലെടുക്കുക. ഇനി പൊട്ട് എടുക്കണം. രണ്ട് പൊട്ടെടുത്ത് രണ്ട് കണ്ണുകൾ വെച്ചു കൊടുക്കുക. ഇതാ ഇവിടെയല്ലേ കണ്ണ് വെച്ചു കൊടുക്കുക രണ്ടെണ്ണം. ഇനി കണ്ണിന് എന്താ വേണ്ടേ? പുരികം വേണം. പുരികം വരയ്ക്കാൻ കറുത്ത സ്കെച്ച് പെന്നെടുത്ത് മുകളിൽ ഓരോ അറ കൊടുക്കുക. ഇതാ ഇതുപോലെ ഇനി എന്താ വേണ്ടേ? ഇനി വായ വേണം അല്ലേ. അപ്പോൾ താഴെ വായ വരച്ചു കൊടുക്കണം. ഒരെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ചെറിയ പേപ്പർ ഗ്ലാസ്സിലും കണ്ണും വായും വരച്ചു കൊടുക്കണം. പൊട്ട് കയ്യിലെടുത്ത് രണ്ട് കണ്ണ് വെച്ചു കൊടുക്കുക ആദ്യം. അതിനുശേഷം എന്താ നമ്മൾ വരച്ചേ? ആ പുരികം. പുരികം വരച്ചു കൊടുത്തു. ഇനിയോ ആ വാ വരയ്ക്കണം. പേപ്പർ ഗ്ലാസ് ഭംഗിയായി അലങ്കരിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ ബേസിൽ നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. ഇനി പെൻസിൽ സ്റ്റാൻഡിൻ്റെ ബേസ് എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുക. അതിനുശേഷം അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പേപ്പർ ഗ്ലാസ്സുകൾ രണ്ടും എടുത്ത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ആദ്യം വെച്ചിരിക്കുന്ന അളവ് കറക്റ്റാണോ എന്ന് നോക്കണം. അതിനുശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ പേപ്പർ ഗ്ലാസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. മുഖവും കണ്ണൊക്കെ ഫ്രണ്ടിലാണോ വന്നിരിക്കുന്നത് നോക്കുക. ഭംഗിയാണോ എന്ന് നോക്കിയതിന് ശേഷം ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. വലിയ പേപ്പർ ഗ്ലാസ് എടുത്തു, അതിൻ്റെ അടിഭാഗത്ത് ഫെവിക്കോൾ തേച്ചു കൊടുത്തു. ഇതായതുപോലെ വൃത്തിയായി തേച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഉണ്ടാവും. ഈ അടുത്ത പേപ്പർ ഗ്ലാസ്സും എടുത്തു നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ പശ തേച്ച് കൊടുക്കുക. അതും ഒട്ടിച്ചു. ഈ ചെറിയ പേപ്പർ ഗ്ലാസ്സിലും ഫെവിക്കോള് തേക്കുന്നു. അതും മുൻവശം നോക്കി അലങ്കരിച്ച ഭാഗം വെച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ പെൻസിൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈവശമുള്ള പൊട്ടുകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ചു കൊടുക്കാം. അതായത് പോലെ അകത്തി അകത്തി മനോഹരമായി വെച്ചു കൊടുക്കാം. പൊട്ടും ഇല്ലാത്തവർ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഓരോ വട്ടം വരച്ചാലും മതിയാവും. ഇനി നന്നായി വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ സൈഡിൽ കൂടി ചെറിയ ചെറിയ പൂക്കൾ കൊടുത്തുകൊണ്ട് മനോഹരമാക്കാൻ പറ്റും. നാല് ഭാഗത്ത് പൊട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലെന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിടണ്ടേ? സ്കെച്ച് പെനിട്ടു, പേനയിട്ടു, കളർ സെലോ ടേപ്പ് ഇട്ടു, പെൻസിലിട്ടു, സ്കെയിലിട്ടു. അപ്പോൾ ഇതുപോലെ മനോഹരമായ പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണേ. താങ്ക് യു.